നമസ്കാരം എല്ലാവർക്കും. അസ്ട്രോളജി കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചരട് ജപിച്ച് കെട്ടാം. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കും എന്നും വിശ്വസിക്കുന്നു. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ബാധകൾ ഒഴിയാനും രോഗങ്ങൾ അകലാനും പേടി മാറാനും ദുരിതങ്ങളിൽ നിന്നും ഒരു ശമനം ലഭിക്കാനും ഒരുവിധം എല്ലാ ബാധാദോഷങ്ങളും അകലാനും ചരട് ജപിച്ച് കെട്ടുന്നതിലൂടെ സാധിക്കുന്നതാണ്. ചെറിയ കുട്ടികളുടെ അകാരണമായ കരച്ചിൽ, ഭക്ഷണം കഴിക്കാതിരിക്കുക, ദുർവാശി കാണിക്കുക, ശബ്ദം കേൾക്കുമ്പോൾ ഞെട്ടി ഉണരുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ഉത്തമമാണ് ചരട് ജപിച്ച് കെട്ടുന്നത്. ഇതിനായി ആദ്യം വേണ്ടത് ചരടാണ്. പൂജാകടകളിലും സ്റ്റേഷനറി കടകളിൽ നിന്നും മേടിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മേടിക്കുമ്പോൾ കോട്ടൺ ചരട് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. പോളിസ്റ്റർ ചരടോ മറ്റോ ആണെങ്കിൽ അതിൻ്റെ ചൂട് കാരണം ശരീരത്തിൽ ചെറുതായി പൊട്ടലും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കുക. ജപിച്ച ചരടിൻ്റെ മന്ത്രശക്തി ഏകദേശം 21 ദിവസത്തോളം നിലനിൽക്കും. അത് കഴിഞ്ഞാൽ അത് മാറ്റേണ്ടതായി വരും. ഇനി എങ്ങനെ ജപിക്കാം എന്ന് നോക്കാം. അതിനായി ജപിക്കുന്ന ആൾ കുളിച്ച് ശുദ്ധമായി വന്ന് അലക്കിയ വസ്ത്രമൊക്കെ ഉടുത്ത് പൂജാമുറിയിലോ ശുദ്ധവും വൃത്തിയുമുള്ള സ്ഥലത്തോ ഒരു പലകയിലോ പായയിലോ ഇരുന്ന ശേഷം അവിടെ ഒരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് കത്തിക്കുക. വിളക്ക് എങ്ങനെ കത്തിക്കണം എന്ന വീഡിയോ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട്. ദയവായി അത് കാണാത്തവർ കാണാൻ ശ്രമിക്കുക. വിളക്ക് കത്തിച്ചു വെച്ച ശേഷം അതിനടുത്തായി സുഗന്ധം വമിക്കുന്ന എന്തെങ്കിലും കൂടി കത്തിച്ചു വെക്കുക. ചന്ദനത്തിരിയോ അഷ്ടഗന്ധമോ എന്താണോ ഉള്ളത് അതാകാം. അതിനുശേഷം ഒരു കിണ്ടിയിലോ പാത്രത്തിലോ അല്പം ശുദ്ധജലം എടുത്തു വെക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചന്ദനം, കുറച്ച് പുഷ്പങ്ങൾ, കുറച്ച് തുളസിയില, കുറച്ച് ഭസ്മം എന്നിവ വെക്കുക. ഇനി ഏത് ദേവതയെ ഉദ്ദേശിച്ചാണോ ജപിക്കുന്നത് ആ ദേവത ആണ് വിളക്കിൽ എന്ന് സങ്കല്പിച്ച് ഒരു തുളസിയിലയോ ഒരു പുഷ്പമോ എടുത്ത് വിളക്കിൻ്റെ ചുവട്ടിൽ ഒന്ന് ആരാധിക്കുക അഥവാ വിളക്കിൻ്റെ ചുവട്ടിൽ വയ്ക്കുക. അതിനുശേഷം കിണ്ടിയിലെ ജലം ഒരു തുളസിയിലയോ ഒരു പുഷ്പമോ എടുത്ത് ജലത്തിൽ മുക്കി 3 തവണ ആ മൂർത്തിയുടെ മൂലമന്ത്രം ഉപയോഗിച്ച് അർച്ചിക്കുക. ഉദാഹരണം, മഹാദേവനാണെങ്കിൽ ഓം നമ ശിവായ എന്ന് 3 തവണ ജപിക്കുക. ശേഷം അല്പം ചന്ദനം ജലമൊഴിച്ച് ഇതേപോലെ 3 തവണ അർച്ചിക്കുക. ശേഷം 3 തവണ പുഷ്പവും ഇങ്ങനെ അർച്ചിക്കുക. ഇത്രയും ചെയ്യുമ്പോൾ ആ ദേവതയുടെ സാന്നിധ്യം അവിടെയായി എന്ന് ഉറപ്പാക്കാം. ഇനി ചരടെടുത്ത് 2 കൈകളിലും പിടിച്ച് ഏത് മന്ത്രമാണോ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത്, ഉദാഹരണം മൃത്യുഞ്ജയ മന്ത്രമാകാം, അഘോരമന്ത്രമാകാം, ഭാഗ്യസൂക്തമാകാം, പുരുഷ സൂക്തമാകാം, സരസ്വതി മന്ത്രങ്ങളാകാം, മഹാസുദർശന മന്ത്രം ആവാം, ഏതാണോ അത് ആ മന്ത്രം ചൊല്ലുക. ഇനി ഈ മന്ത്രങ്ങൾ അറിയത്തില്ല എങ്കിൽ അതാത് ദേവൻ്റെ ദേവിയുടെയോ മൂലമന്ത്രമായാലും മതിയാകും. ജപിക്കുമ്പോൾ കെട്ടേണ്ടയാളിൻ്റെ പേരും നാളും പറഞ്ഞ ശേഷം മാത്രം മന്ത്രം ജപിക്കുക. അത് ജപിച്ച ശേഷം ചരട് കെട്ടുക. ഓരോ കെട്ടിനും മന്ത്രം ജപിക്കണം. 5 കെട്ടോ 7 കെട്ടോ മതിയാകും. ഓരോ കെട്ടിന് ശേഷവും അല്പം ഭസ്മം ആ കെട്ടിൽ തൊടുവിക്കുക. കെട്ടെല്ലാം കഴിഞ്ഞ ശേഷം ആ ചരട് 5 മടക്കി
ഭസ്മം വച്ചിരിക്കുന്ന ഇലയിലേക്ക് വെക്കുക. അതിനുശേഷം ആ ഇല വിളക്കിൻ്റെ ചുവട്ടിൽ വെക്കുക. അതിനുശേഷം വിളക്കിലെ ദേവതയെയാണോ ആ ദേവതയെ സങ്കല്പിച്ച് കുറച്ച് പുഷ്പങ്ങൾ അർച്ചനയായി നടത്തുക. അതിനുശേഷം എഴുന്നേൽക്കാവുന്നതാണ്. ഇനി അടുത്ത പടി എന്ന് പറയുന്നത് ആ ചരട് കെട്ടേണ്ട ആളിനെ വിളിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ചരട് ഏൽപ്പിക്കാം. ഏൽപ്പിക്കുന്നതിന് മുന്നേ അദ്ദേഹം ഒരു ദക്ഷിണ ജപിച്ച ആളിന് കൊടുക്കണം. ഒരു നാണയം ആയാലും മതി, സൗകര്യം പോലെ അത് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം, കെട്ടേണ്ടയാളും കുളിച്ച് ശുദ്ധമായി വേണം ചരട് മേടിക്കുവാൻ. ഓരോ 21 ദിവസത്തിനു ശേഷവും പുതിയ ചരട് കെട്ടാൻ ശ്രമിക്കുക. കാരണം മന്ത്രശക്തി 21 ദിവസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എല്ലാവർക്കും വിഷയം ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.